നാം എത്തിപ്പെടുകയില്ലേ? ഞാൻ ആ ചോദ്യം ഒരു ആന്റി സെപ്റ്റിക് ചോദ്യമായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഇത് ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല. കേരളത്തിൽ വെള്ളം ഏതാ സമയത്താണ് ഉണ്ടാകുന്നത്? മൺസൂണിനെ ആശ്രയിക്കാം. മൺസൂൺ മഴയുണ്ടാകുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ അസിസ്റ്റം ഉണ്ടാകാം. അത് തട്ട് അതേസമയം 6 മാസക്കാലം കേരളത്തിൽ വരൾച്ചയാണ്. മാത്രമല്ല, ഇത് വെള്ളത്തിന്റെ പ്രശ്നം മാത്രമല്ല, പരിസ്ഥിതിയുടെ പ്രശ്നം കൂടിയുണ്ട്. വെള്ളം മൺസൂൺ കാലത്ത് നമുക്ക് കൂടുതൽ ഉണ്ടാകാം, പക്ഷെ അതിനുശേഷം വെള്ളം മുഴുവൻ വറ്റി വരണ്ടു പോയി നമ്മുടെ നദി തന്നെ ഏതാണ്ട് വരണ്ട നിലയിലേക്ക് എത്താം. ഇത് അത് വെള്ളത്തിന്റെ മാത്രമായ കണക്കെടുത്താൽ, ഒരു നദിയെ സംബന്ധിച്ച് നമ്മൾ കണക്കെടുക്കുന്നത് വെള്ളം മാത്രമല്ല, പരിസ്ഥിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പരിസ്ഥിതി നിലനിർത്തണമെന്ന് വരികിൽ നമുക്ക് ഇതിൽ ഒരു നദി സംയോജനം കൊണ്ട് സാധ്യമല്ല. നമ്മളുടെ വെള്ളം ഒഴുക്കിക്കൊണ്ടുപോയാൽ അതിന്റെ അർത്ഥം ഇന്ന് കേരളത്തിലെ പരിസ്ഥിതി ടോട്ടലായി നേരെ വിരുദ്ധമായ രൂപത്തിലേക്ക് പോകും. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീ പി ജെ ജോസഫ് ജലവിഭവ മന്ത്രിയും ചേരുന്നു. ശ്രീ പി ജെ ജോസഫ്, നദീ സംയോജന പദ്ധതി കേരളത്തിന് ബാധകമാവില്ല, സുപ്രീംകോടതി വിധി കേരളത്തിന് ബാധകമാവില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണോ ജലവിഭവ വകുപ്പും? അതായത് ഇതിപ്പോ ഏതാനും വർഷങ്ങളായല്ലോ ഇതേപ്പറ്റിയുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ട്. അപ്പൊ നമ്മൾ 2 സ്റ്റഡികൾ നടത്തി. ഒന്ന് CWDRDM കൊണ്ട് സ്റ്റഡി നടത്തി. അപ്പോ അവരുടെ റിപ്പോർട്ടിന്റെ അകത്ത് ഈ വേമ്പനാട്ട് കായലിലേക്ക് എത്തുന്ന പമ്പ, അച്ചൻകോവിൽ, മണിമല, മീനച്ചിൽ, മൂവാറ്റുപുഴ ഇതില് പമ്പ ഒഴിച്ച് ബാക്കിയുള്ളിടത്തും വെള്ളം വളരെ കുറവാണെന്നും പമ്പയില് കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ടാണ് വേമ്പനാട്ട് കായലിന്റെ ശുചീകരണം നടക്കുന്നത്, അല്ലെങ്കിൽ മുഴുവൻ ഉപ്പുവെള്ളം കയറി അത് മുഴുവൻ മലിനമാവും, അത് തന്നെ അറബിക്കടന്ന് പോലെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് ആ വെള്ളം ആവശ്യത്തിന് ഇല്ല എന്നുള്ള റിപ്പോർട്ട് CWDRDM നൽകി. അതുപോലെ തന്നെ നമ്മൾ ഡൽഹി IIT ഈ പിന്നെ പ്രൊഫസർ ദോസായി അദ്ദേഹം നടത്തിയ സ്റ്റഡിയിലും വെള്ളം മിച്ചമില്ലാതെ കണ്ടിരിക്കുന്നു. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളം കൂടി കമ്മിറ്റി പെടുത്തിയിട്ടുണ്ടല്ലോ ഈ 9 ലിങ്കിൽ. ആ ലിങ്കിൽ വരുന്ന സംസ്ഥാനത്തിന്റെ പ്രതിനിധികളുണ്ട്. അപ്പൊ നമുക്ക് ഈ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അത് പരിഗണിക്കാതെ ഒരു തീരുമാനം അങ്ങനെ എടുക്കില്ല. കാരണം ദേശീയ അടിസ്ഥാനത്തിലുള്ള താല്പര്യങ്ങളും ഉണ്ടല്ലോ. വേമ്പനാട്ട് കായലിനെ മുഴുവനും മലിനമാക്കുന്ന ഒരു പദ്ധതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരിക്കലും പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധി കേരളത്തിന് ബാധകമാകുമോ അല്ലയോ എന്നതാണ് ചോദ്യം. അല്ല, വിധിയുടെ കാര്യത്തില് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിക്കകത്ത് നമുക്ക് നമ്മുടെ മെമ്പറാണ്, നമുക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ അവസരവുമുണ്ട്. ആ മാത്രമല്ല, നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി നമുക്ക് വെള്ളമില്ലെന്ന് കണ്ടിരിക്കുന്നു. ഇല്ലാത്ത വെള്ളം അങ്ങനെ തിരിച്ചുകൊണ്ട് പോകുന്നു. ഈ ക്വസ്റ്റ്യൻ വളരെ പ്രസക്തമായിട്ട് വന്നിട്ടുണ്ട്. ഷിബി ജോസഫ്, ഇന്നലെ ധനമന്ത്രി ശ്രീ KM മാണി പറഞ്ഞത് ഒരു തരത്തിലും കേരളത്തിന് ബാധകമല്ല, സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ആശങ്ക വേണ്ട എന്നാണ്. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുമോ ആ വിധി പഠിച്ചാൽ? അതായത് നമ്മളുടെ ഈ പഠനങ്ങളുടെ ഈ ശാസ്ത്രീയമായ പഠനം, പ്രത്യേകിച്ച് ഡൽഹി IIT പഠനം കൂടി വന്നതോടുകൂടി വെള്ളം മിച്ചമില്ല, ഈ വെള്ളം തിരിച്ചുകൊണ്ട് പോയാൽ വേമ്പനാട്ട് കായൽ മുഴുവനും മലിനമായി തീരും എന്നുള്ള റിപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഈ വെള്ളം തിരിച്ചുകൊണ്ട് പോകാൻ ഒരിക്കലും ഒരു കേന്ദ്ര സമിതി അതിന് അനുവാദം കൊടുക്കില്ല. അതുകൊണ്ട് ഒരു ഇപ്പോഴത്തെ നിലയിൽ ഈ പഠനങ്ങൾ നമ്മൾ നടത്തി നമുക്ക് വലിയ ഗുണകരമായി. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഷിബി ജോസഫ്, ഈ പദ്ധതി തന്നെ നദീ സംയോജന പദ്ധതി തന്നെ ഉണ്ടാകുന്ന ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ പഠനത്തിൽ കേരളത്തിലെ നദികളിൽ കൂടുതൽ വെള്ളമുണ്ട്. ഇവിടെ CWRDM നടത്തിയ പഠനത്തെയും നാം തന്നെ നിയോഗിച്ച ഡൽഹി IIT നടത്തിയ പഠനത്തെയും ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്ന പോലെ നമ്മുടെ താല്പര്യ പ്രകാരമുള്ള പഠനമെന്ന് തമിഴ്നാടിന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചുകൂടെ? ഡൽഹി IIT പഠനം അങ്ങനെ പറയാൻ നിവൃത്തിയില്ല. CWRDM വേണം നമ്മുടെ സമിതിയാണെന്ന് പറയാം. ഡൽഹി IIT അങ്ങനെ അങ്ങനെ ആരും മുതല കുത്തിയാൽ അത് അങ്ങനെ ആരുടെയെങ്കിലും ഭാഗമായി മാറില്ല. അതുകൊണ്ട് ആ ഈ 2 സ്റ്റഡികളിലും വളരെ വ്യക്തമായി കണ്ടിരിക്കുന്നു നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളമില്ല. വെള്ളം ആവശ്യത്തിന് മാത്രം ഇല്ല എന്ന് കണ്ടതോടുകൂടി വെള്ളം തിരിച്ചുകൊണ്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നുമില്ല. ഷിബി ജോസഫ്, നിയമോപദേശം കിട്ടിയിട്ടുണ്ടോ? സുപ്രീം കോടതി വിധി നമുക്ക് ബാധകമാവില്ല എന്ന നിയമോപദേശം കിട്ടിയിട്ടുണ്ടോ? അല്ല, നിയമോപദേശമാണ്. സുപ്രീം കോടതി വിധി തന്നെ കേരളത്തിന്റെ വാദഗതികൾ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേരളം ഉന്നയിച്ചിട്ടുള്ള വാദഗതികൾ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു കമ്മിറ്റി ഉണ്ടാകുമ്പോൾ ആ കമ്മിറ്റിക്കകത്ത് ബാധിക്കുന്ന സ്റ്റേറ്റിന്റെ പ്രതിനിധിയും കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ അഭിപ്രായങ്ങൾ ആരായാനാണുള്ള പ്രതിനിധിയെ വെച്ചിരിക്കുന്നത്. ആ പ്രതിനിധിക്ക് കാര്യങ്ങൾ പറയാം, ശാസ്ത്രീയമായ പഠനവും നടത്തിയിട്ടുണ്ട്. ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിലയിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കേസ് തോറ്റുകൊടുക്കുകയായിരുന്നു, നല്ല രീതിയിൽ വാദിച്ചില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്.
നമ്മളെ തോറ്റു കൊടുത്തിട്ടുണ്ട്. വിധിമായത്തിൽ കേരളത്തിന്റെ കാര്യങ്ങള് വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ആവശ്യങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞ് വിധിന്യായം വളരെ പ്രകടമായിട്ട് കേരളത്തിന്റെ ബുദ്ധിമുട്ടുകൾ അതിനകത്ത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീ ബി ജോസഫ് വ്യക്തത വരേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ട കോടതിയെ സമീപിക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ടോ? ഇല്ല, കോടതിയെ സമീപിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കോടതി ഇത് വിട്ടിരിക്കുന്നു, കോടതി ഒരു കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. ആ കമ്മിറ്റി ഇനിയും കൈകാര്യം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് ആ കമ്മിറ്റിയിലെ 9 ലിങ്കിന്റെ അകത്ത് കേരളമുണ്ട്. അപ്പൊ കേരളത്തിന്റെ പ്രതിനിധികളും ആ വിഷയം വരുമ്പോൾ കമ്മിറ്റി വരും, അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു അവസരമുണ്ട്. വളരെ വ്യക്തമായി വെള്ളം മിച്ചമില്ല എന്ന് വന്നതോടുകൂടി വെള്ളം തിരിച്ചുകൊണ്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ തമിഴ്നാടിന് ഇക്കാര്യത്തിൽ കൂടുതൽ വാദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ലേ? കേരളം തടസ്സം നിൽക്കുന്നത് കൊണ്ട് ഈ പദ്ധതി നടപ്പാവുന്നില്ല, ഞങ്ങൾ ഇത് ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇത്രയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു, തമിഴ്നാടിന് ഗുണമുണ്ടാകുന്ന ഒരു കാര്യത്തിൽ കേരളം എതിരു നിൽക്കുന്നു എന്ന വാദം മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്നപോലെ അവർ ശക്തമായി ഉന്നയിക്കാൻ സാധ്യതയില്ലേ സുപ്രീം കോടതിയിൽ? അല്ല, ഈ കേസിൽ അത് വരില്ല. കാരണം ഓരോ നദിയുടെയും പ്രത്യേകം എടുത്തു പറഞ്ഞതിന്റെ കണക്കുകളും ഉദ്ധരിച്ച് വെള്ളം മിച്ചമില്ല എന്ന് വളരെ വ്യക്തമായ ശാസ്ത്രീയമായ റിപ്പോർട്ട് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ തമിഴ്നാടിന്റെ വാദം നിലനിൽക്കില്ല. പക്ഷേ ശ്രീ വി എം സുധീരൻ, കോൺഗ്രസ് നേതാവ്, ഈ ആശങ്കകൾ ഒരർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. പക്ഷേ വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കിയാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഫീൽഡ് സ്റ്റഡികളുടെ അടിസ്ഥാനത്തിൽ CWRDMന്റെയും IIT ഡൽഹിയുടെയും പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം മിച്ചമില്ല എന്ന് വളരെ വ്യക്തമായ കണക്കുകൾ വന്നിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ മിച്ചമില്ലാത്ത വെള്ളം തിരിച്ചുകൊണ്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നന്ദി ശ്രീ പി ജെ ജോസഫ്. ഡോക്ടർ അനിത, കേരളം വേണ്ട രീതിയിൽ ഇക്കാര്യങ്ങൾ പരിഗണിച്ചില്ല. 95 ആദ്യ നിർദ്ദേശം വരുന്നു, അന്ന് തമിഴ്നാട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി ചെയ്തു, കേരളം ഒന്നും ചെയ്തില്ല. കേസ് കോടതിയിൽ വരുമ്പോൾ പോലും കേരളം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ഈ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ കേരളം ഈ നദികളിൽ, പമ്പയിലും അച്ചൻകോവിലിലും, കൂടുതൽ വെള്ളമില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള പരിപാടികൾ ശാസ്ത്രീയമായി തന്നെ ചെയ്യുന്നുണ്ടായിരുന്നോ തുടക്കം മുതലേ? ഇതിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ഈ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ കേരളം ഈ നദികളിൽ, പമ്പയിലും അച്ചൻകോവിലിലും, കൂടുതൽ വെള്ളമില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള പരിപാടികൾ ശാസ്ത്രീയമായി തന്നെ ചെയ്യുന്നുണ്ടായിരുന്നോ തുടക്കം മുതലേ? തീർച്ചയായും CWRDM അതാത് സമയത്ത് കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റഡികൾ നടത്തുകയും അതാത് സമയം തന്നെ കേരള ഗവൺമെന്റിന് വേണ്ടി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഈ കാര്യത്തിൽ സീരിയസ് ആയിട്ട് തന്നെ നദീ സംയോജനത്തെ എതിർത്ത് നിൽക്കുന്നുണ്ടെന്നാണ് CWRDMന്റെ പക്ഷം. അവസാനമായി ശ്രീ സുകുമാരൻ നായർ, പേടിക്കാനൊന്നുമില്ല, നദീ സംയോജനം നടപ്പാവില്ല, പമ്പയിലും അച്ചൻകോവിലാറിലും വേണ്ടത്ര വെള്ളമില്ല, അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്ന് വ്യക്തമാക്കുകയാണ് രണ്ട് മന്ത്രിമാർ. തീർച്ചയായിട്ടും അത് വളരെ സാഹചാരികമായ ഒരു കാര്യമാണ്. നമ്മുടെ മന്ത്രിമാർ ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് എടുക്കുന്നു എന്നുള്ള വളരെ സാഹചാരികമായ കാര്യമാണ്. പക്ഷെ സുപ്രീം കോടതി വിധിയുടെ 16-ാമത്തെ ഖണ്ഡിക, വി ഗ്രാൻഡ് ലിബർട്ടി ടു ദി ലേൺ അമിക്കസ് ക്യൂറിയോ ടു ഫയൽ കണ്ടംപ് പെറ്റീഷൻ ഇൻ ദിസ് കോർട്ട് ഇൻ ദി എവന്റ് ഓഫ് ഡിഫോൾട്ട് ഓർ നോൺ കംപ്ലയൻസ് ഓഫ് ദി ഡയറക്ഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ഓർഡർ. അപ്പൊ ഈ സുപ്രീം കോടതിയുടെ വിധിയെ അതനുസരിക്കാത്ത ഏത് സംഭവത്തിലും കണ്ടന്റ് ഓഫ് കോർട്ടിന് ചലഞ്ച് ചെയ്യാൻ കഴിയും എന്ന് തന്നെ ഈ ഹൈക്കോടതി, ഈ സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കാം. അവ്യക്തതയില്ലേ? കേരള എതിർപ്പ് പ്രകടിപ്പിച്ച കാര്യം, കേരളത്തിന്റെ എതിർപ്പ് സുപ്രീം കോടതി വിധിയിൽ പരാമർശിക്കുന്ന സാഹചര്യത്തിൽ ബുദ്ധിയോട് കാണുന്നു അറിയില്ല. പക്ഷെ സുപ്രീം കോടതി ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഈ സുപ്രീം കോടതി വിധി ഇന്ത്യയിൽ എല്ലാവർക്കും ബാധകമാണെന്ന് തന്നെയാണ്. അപ്പൊ നമ്മള് ഒരു ഉറച്ച നിലപാടെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും സാഹചര്യമായ കാര്യമാണ്. പമ്പയിലും അച്ചൻകോയിലും വെള്ളമില്ല എന്നുള്ളത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ്, പ്രായോഗിക തലത്തിലും നമുക്ക് കാണാൻ കഴിയും. കേവലം 3-4 മാസം മാത്രമാണ് ഇവിടെ നീരൊഴുക്ക് ഉണ്ടാകുന്നത്, മറ്റു സമയങ്ങളിൽ ഇവിടെ കടുത്ത ജലക്ഷാമമാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഇതിനകത്ത് ഒട്ടേറെ അലസത, അലംഭാവം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. കാരണം
ഇതുകൊണ്ടുണ്ടാകാവുന്ന പ്രത്യേക ഈ പമ്പ അച്ചൻകോവിൽ വൈപ്പാൽ ലിങ്ക് കനാൽ പദ്ധതി വന്നാൽ ഉണ്ടാകാവുന്ന പ്രതികൂലമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നാം കാര്യമായ ഒരു പഠനം നടത്തിയിട്ടില്ല. ഇപ്പം വനമേഖലയിൽ നടക്കുന്നു, 10 കിലോമീറ്റർ ചതുര കിലോമീറ്റർ വനമേഖലയിലാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന വനമേഖലയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ത്? അതുപോലെ ഈ 40 കുടിവെള്ള പദ്ധതികൾക്ക് ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്ത്? കുട്ടനാടിനുണ്ടാകുന്ന പ്രത്യാഘാതം എന്ത്? കാർഷിക മേഖലയിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്ത്? ഇങ്ങനെയുള്ള ഒരു ശാസ്ത്രീയമായ വിലയിരുത്തൽ നമുക്ക് കോടതിയിലോ കേന്ദ്ര ഗവൺമെന്റിലോ സമർപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ആശങ്ക. ഏതായാലും ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഏകകണ്ഠമായി ഇക്കാര്യത്തെ പമ്പാറ്റങ്ങൾ വൈപ്പാൽ ലിങ്ക് പ്രോജക്റ്റിനെ എതിർക്കുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മൊത്തത്തിൽ ഒരു അഭിപ്രായത്തെ അവർ സംശീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ എനിക്ക് പറയാൻ കഴിയും. അതിന് അവരെ അഭിനന്ദിക്കുകയും ചെയ്യും. അവസാനമായി ഡോക്ടർ അനിത, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഈ പമ്പയും അച്ചൻകോവിലിനെയും വൈപ്പാറുമായി ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? ഈ നദികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? ഉത്ഭവസ്ഥാനത്ത് തന്നെ ബന്ധിപ്പിക്കുകയാണോ? ഒരു ഒരിടത്തേക്ക് വെള്ളം പോകാത്ത വിധമായിരിക്കുമോ നദികളെ പരസ്പരം കൂട്ടിയിണക്കുക? അത് പമ്പ നദിയിൽ കല്ലാർ, പമ്പയ്ക്ക് 3 കൈവഴികളാണ് ഉള്ളത്. കല്ലാർ, പമ്പയാർ, കക്കിയാർ. അതിൽ പമ്പയാറിലും കക്കിയാറിലും ഓരോ റിസർവോയറുകളുണ്ട്. പമ്പ ആൻഡ് കക്കി റിസർവോയർ. അതിൽ കല്ലാർ എന്ന സ്ഥലത്താണ് പ്രധാന ഒരു 3 കൈവഴികളിൽ പ്രധാനമായ കല്ലാർ നദിയെ, നദിയിലൊരു ഡാം കെട്ടി, 150 മീറ്റർ ഹൈറ്റിൽ ഒരു ഡാം കെട്ടി പമ്പയിൽ നിന്ന് അച്ചൻകോവിലേക്ക്. അച്ചൻകോവിൽ എന്ന് പറയുമ്പോൾ പമ്പയുടെ തെക്ക് ഭാഗത്തുള്ള നദിയാണ്. അച്ചൻകോവിലേക്ക് ടണൽ വഴി പമ്പയിലത്തെ വെള്ളം, കല്ലാറിലത്തെ വെള്ളം പമ്പയിൽ അച്ചൻകോവിൽ എത്തിച്ച് അച്ചൻകോവിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് ടണൽ വഴി ബൈ ഗ്രാവിറ്റി തമിഴ്നാട്ടിലെ വൈപ്പാർ ഡാമിലേക്ക് എത്തിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. നാഷണൽ വാട്ടർ ഡെവലപ്മെന്റ് ഏജൻസി നടത്തിയ പഠനത്തിന്റെ പഠന റിപ്പോർട്ടുകളിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ നദികളുടെ, പമ്പയുടെയും അച്ചൻകോവിലിന്റെയും ഒക്കെ എത്ര ഭാഗം നമുക്ക് നഷ്ടപ്പെടും ഇങ്ങനെ വേർതിരിച്ച് വിടുന്നതിലൂടെ? ഏകദേശം പമ്പയുടെ 2/3 ഭാഗവും അച്ചൻകോവിലിന്റെ 1/3 ഭാഗം ഇതിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. നന്ദി ഡോക്ടർ അനിത, ശിശുകുമാരൻ നായർ, ശ്രീ പി ജെ ജോസഫ്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ന്യൂസ് അവറിൽ പ്രതികരിച്ചതിന്. ന്യൂസ് അവർ ഇടവേളയിൽ